Hello friends, welcome back to our channel Amma's Cooking Kalavara. Appo nammada onam series inde part aayittu nammude second recipe idana inji pulli aanu. Appo idinde short already ittittund. Appo idu oru korchu detailed video aanu ṭo. Appo inji pulli undakanayitte injiyum adinagane cherry ulliyum pachamulagu eduthittund. Inji valare fine aayittu namukku onnu chop cheythu edukkanam. Appo enna choodaayumbodhekku namukku adilekku fine aayittu chop cheythu vechikkunna inji cherthu kodukkam. Ini namukku idilekku ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ഒക്കെ പച്ച മണം ഒന്ന് മാറണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ തിരുമ്മിയിടും അതിനൊക്കെ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ആ ഒരു കളർ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇവിടെ നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും അതിനൊക്കെ മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിനൊക്കെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക നമ്മുടെ എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് കടുക് ഇട്ടതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഇഞ്ചിൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ പിഴിപുള്ളിയാണ് അപ്പോൾ പിഴിപുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു വലിപ്പത്തിനുള്ള പിഴിപുള്ളിയും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ആ വെള്ളമൊക്കെ വറ്റണം ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായി ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിലവർ ശർക്കര ചേർക്കത്തില്ല അപ്പോൾ ഞാൻ ഇവിടെ ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ആ എണ്ണയിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിപ്പുള്ളി റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് പോകുക അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ ഇതിലും ഷോർട്ടായിട്ട് ഷോർട്ട് വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടൊക്കെ തന്നെ ഷോർട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതല്ല അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ താങ്ക് യു